എല്ലാവർക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ യോഹന്നാന്റെ ലേഖനം 1:3-4 വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ആദ്യ ഭാഗങ്ങളിലെല്ലാം കണ്ടത് വിശുദ്ധീകരണം എങ്ങനെയാണ് അനുസരണത്തിലേക്ക് നമ്മളെ നയിക്കുന്നത് എന്നുള്ളതാണ്. അതിന് ദൈവം നമ്മെ സ്നേഹത്താൽ നിർബന്ധിക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. കമ്പൽഷൻ ഓഫ് ഹിസ് ലവ്, അതായത് അവന്റെ സ്നേഹം നമ്മളെ നിർബന്ധിക്കുകയാണ്. 2 കൊരിന്ത്യലേഖനം 5:14 പറയുന്ന ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, പുട്സ് പ്രഷർ ഓൺ അസ്. ദൈവം നമ്മളെ ഭയപ്പെടുത്തിയല്ല നമ്മളെ അനുസരണത്തിലേക്ക് കൊണ്ടുപോകുന്ന, സ്നേഹം നമ്മുടെ മേൽ നിർബന്ധമാക്കി വെക്കുകയാണ് ദൈവം. അപ്പോ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുകയും ആ തികഞ്ഞ സ്നേഹത്തിൽ നിന്ന് നമ്മൾ ദൈവത്തെ അനുസരിക്കുകയുമാണ് ദൈവിക വിശുദ്ധീകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3:1 നമ്മൾ കണ്ടത് നമ്മുടെ പ്രത്യാശയെ കുറിച്ചാണ്. പ്രത്യാശ എന്ന ഹുക്ക് നമ്മൾ തിരശീലയ്ക്കപ്പുറത്ത് ഉറപ്പിച്ചെങ്കിൽ മാത്രമേ, ആ ഉറപ്പുള്ള ഒരു ഹുക്ക് നമുക്കുണ്ടെങ്കിൽ മാത്രമേ, ആ ഉറപ്പ് വാഗ്ദത്തം അത് നമ്മൾ പ്രാപിച്ചുവെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലോകത്തെ നിന്ന് കാല് പറിക്കാൻ കഴിയുള്ളൂ. കാരണം മുകളിൽ നമ്മുടെ പിടുത്തം കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ലോകത്ത് നമ്മുടെ കാല് പറിക്കാൻ കഴിയുള്ളൂ. ആ മുകളിലുള്ള പിടുത്തം, ഉറപ്പായ ഒരു പിടുത്തം നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്കൊരിക്കലും നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് കാല് പറിക്കുക അസാധ്യമാണ്. അതുകൊണ്ടാണ് അവനിൽ ഈ പ്രത്യാശയുള്ളവരെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെത്താൻ നിർമ്മലീകരിക്കുന്നു എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ ഈ നിർമ്മലീകരിക്കുക എന്ന് പറയുന്നതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഭാഗം ലോകത്തിന്റെ അഴുക്കും അതിന്റെ വഞ്ചനയും നമ്മെ നശിപ്പിക്കാതെ വഞ്ചിക്കാതെ നമ്മൾ സ്വർഗത്തിലെ പ്രത്യാശ കൊണ്ട് രക്ഷപ്പെടുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിച്ചത്. ലോകമയത്വത്തിൽ നമ്മൾ രക്ഷപ്പെടാൻ, നമ്മൾ നമ്മുടെ ജഡത്തെ എത്ര തൂത്താലും പോവില്ല, നമുക്കറിയാം. എത്ര നമ്മൾ വേണ്ടെന്ന് വെച്ചാലും അത് പോവുകയില്ല എന്ന് നമുക്കറിയാം. കാരണം നാം തന്നെയാണ്, നമ്മളൊരു വണ്ടിയിൽ ഇരുന്ന് കുന്തുന്ന പോലെയാണ് നമ്മൾ ഈ എന്താ പറയുന്നത്, നമ്മുടെ ജഡത്തിൽ തന്നെ ജഡത്തെ ജയിക്കാൻ നോക്കും. നമ്മുടെ ജഡത്തിന് തന്നെ ആ യാഗ പീഠത്തിലേക്ക് കടക്കാനുള്ള കഴിവില്ല, അതിനെ കൂട്ടിക്കെട്ടി കൊണ്ടുവരണം. Someone else has to save us. നമുക്ക് നമ്മളെ തന്നെ യാഗമർപ്പിക്കാൻ കഴിവില്ല. അതുകൊണ്ട് കർത്താവ് തന്നെ നമ്മെ യാഗമർപ്പിക്കുകയും നമ്മുടെ ശരീരത്തെ, പഴയ ശരീരത്തെ അവന്റെ യാഗത്തിൽ ഉൾപ്പെടുത്തുകയും നമ്മെ ഫ്രീ ആക്കി വിടുകയും ചെയ്തു എന്ന് നമുക്ക് കാണാം. അത് വലിയൊരു സ്നേഹത്തിന്റെ പ്രദർശനമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. ആ പ്രത്യാശ, ആ സ്നേഹത്തിൽ നിന്നുളവാകുന്ന പ്രത്യാശ ഉള്ളവർക്ക് മാത്രമേ അവർ ഈ ലോകത്തിൽ നിന്ന്, ലോകത്തോട് അറ്റാച്ച് ആയിരിക്കുന്ന ജഡത്തിൽ നിന്ന് അവരെ വിമോചിപ്പിക്കാൻ കഴിയുള്ളൂ. അതായത് ജഡത്തിന്റെ ആത്മീക പരിച്ഛേദന അനുഭവിക്കാൻ സാധിക്കും. അപ്പൊ പ്രത്യാശയുടെ ഹുക്ക് നിങ്ങൾക്ക് വീണിട്ടില്ലെങ്കിൽ, ആ ഒരു അഷുറൻസിലേക്ക് നമ്മൾ കടന്നിട്ടില്ല എങ്കിൽ, തീർച്ചയായിട്ടും നമുക്ക് ദൈവം ആ ഒരു പ്രത്യാശയുടെ ഉറപ്പ് നൽകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ 4-ാമത്തെ വാക്യം മുതലുള്ളത് ഏറ്റവും വേദപുസ്തകത്തിൽ വ്യാഖ്യാനിക്കാൻ പ്രയാസമുള്ള ഭാഗമാണ്. 3:4-5 വരെയുള്ള ഭാഗം ശരിക്കും ഇപ്പോഴും അത് വ്യാഖ്യാനിക്കാൻ പ്രയാസമുള്ള ഒരു ഭാഗം തന്നെയാണ്. ഇത് വ്യാഖ്യാനിക്കാൻ എന്താണ് വഴി എന്നുള്ളത് ഞാൻ കുറെ നാളായിട്ട് കർത്താവിൻ സന്നിധിയിൽ അന്വേഷിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മവും ചെയ്യുന്നു. ഓക്കെ, പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മവും ചെയ്യുന്നു. ആ വാക്കിനകത്തു നിന്നാണ് ഇതിനെല്ലാം വ്യാഖ്യാനിക്കാനുള്ള ഒരു ക്ലൂ ഉള്ളത്. പാപം ചെയ്യുന്നവനെല്ലാം എല്ലാ അധർമ്മവും ചെയ്യുന്നു, പാപം അധർമ്മം തന്നെ. ഈ അധർമ്മവും പാപവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളതാണ്. അപ്പൊ ലംഘനം എന്നുള്ള വാക്കല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, അധർമ്മം എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ അധർമ്മം എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത്? പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മവും ചെയ്യുന്നു, പാപം അധർമ്മം തന്നെ. പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു. അവനിൽ പാപമില്ല, അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല, പാപം ചെയ്യുന്നവനാരും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. അപ്പോൾ പാപം അധർമ്മമായതുകൊണ്ട് ആ അധർമ്മം നമ്മളിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു പോകണം. ദാറ്റ് മീൻസ് ദൈവത്തിന് ജനിച്ചവൻ അധർമ്മം ചെയ്യുന്നില്ല. ഈ അധർമ്മം എന്നുള്ളതിന് ശരിക്കും ഇംഗ്ലീഷിലുള്ള ട്രാൻസ്ലേഷൻ ലോലെസ്നെസ് എന്നാണ്, നിയമമില്ലായ്മ. അതായത് നിയമത്താൽ നിയന്ത്രിക്കപ്പെടാത്ത അവസ്ഥ ഉണ്ടാവുക. നിയമം നമ്മെ നിയന്ത്രിക്കുന്നില്ല. ദാറ്റ് മീൻസ് യു ആർ നോട്ട് കൺട്രോൾഡ് ബൈ ലോ.
ലോ ലെസ്നെസ്, അതാണ് ശരിക്കും അധർമ്മം എന്നുള്ള വാക്കിനെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഇംഗ്ലീഷുള്ള അർത്ഥം. അതായത് നിയമവാഴ്ച ഇല്ലാത്ത അവസ്ഥ, അരാജകത്വം എന്ന് വേണമെങ്കിൽ അതിനെ വിളിക്കാം, അരാജകത്വം. അപ്പം പാപം ചെയ്യുന്നവരല്ല എന്താ ചെയ്യുന്നത്, അവര് ദൈവത്തിന്റെ നിയമത്തിന് വെളിയിലാണ്, ദൈവത്തിന്റെ നിയമം അവരെ ഹോൾഡ് ചെയ്യുന്നില്ല. ദ ആർ നോട്ട് ഹെൽഡ് ബൈ ദ ലോ, ദ ആർ നോട്ട് എൻഹാൻസിങ് ദ ലോ, ദ ആർ നോട്ട് അണ്ടർ ദ ലോ, അവർ നിയമത്തിന് കീഴിലല്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഓക്കെ, അപ്പൊ ലോലെസ്നെസ് എന്നുള്ള വാക്ക്, ഇത് നമുക്ക് ആ ലോ എന്താണ് എന്നുള്ളതിലേക്കാണ് നമ്മൾ എത്തിക്കുന്നത്. എന്താണ് ശരിക്കും ദൈവം ഉദ്ദേശിക്കുന്ന ലോ? ഓക്കെ, അപ്പൊ പാപം എന്ന് പറയുന്നത് നിയമത്തിന്റെ ലംഘനമാണെങ്കിൽ, നിയമത്തെ നിഷേധിക്കുന്നതാണെങ്കിൽ എന്താണ് ആ നിയമം? അവിടെയാണ് യോഹന്നാൻ നമ്മെ ഈ വാക്യം വ്യാഖ്യാനിക്കാൻ സഹായിക്കുന്നത്. ആ നിയമം എന്ന് പറയുന്നത് സ്നേഹമാണ്. നമ്മൾ 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നിങ്ങൾ ആദ്യം മുതൽ കേട്ട ദൂത്, 10 കഴിഞ്ഞ് 11-ലേക്ക് വരുമ്പം, നിങ്ങൾ ആദ്യം മുതൽ കേട്ട ദൂത് നാം അന്യോന്യം സ്നേഹിക്കണം എന്നാകുന്നു. ആദ്യം മുതൽ നമ്മൾ കേട്ട ഒരൊറ്റ നിയമം, അത് നമ്മൾ അന്യോന്യം സ്നേഹിക്കണം എന്നുള്ളതാണ്. അത് ആ ഒരു നിയമം നമ്മുടെ ഉള്ളിൽ ഇല്ലെങ്കിൽ നമ്മൾ അധർമ്മികളാണ് എന്നർത്ഥം. അതായത് വി ആർ നോട്ട് പ്രാക്ടീസിങ് ലോ മീൻസ് വി ആർ നോട്ട് അണ്ടർ ലോ, വി ആർ നോട്ട് ഒബേയിങ് ലോ, വി ആർ നോട്ട് സബ്ജെക്ടിങ് അവേഴ്സ് ടു ലോ, നമ്മൾ നിയമത്തിന് കീഴടങ്ങുന്നില്ല. ഓക്കെ, അപ്പോൾ അവനിൽ പാപമില്ല, അവനിൽ സ്നേഹത്തിനൊരു കുറവുമില്ല, അവൻ ഒരിക്കലും നിയമം ലംഘിക്കുന്നില്ല. അവർ ഒറ്റ കൽപ്പനയിലേക്കാണ് ഈ യോഹന്നാൻ ഇതിനെ കൊണ്ടുവരുന്നത്. അതിനകത്ത് ഈ സ്നേഹം എന്ന് പറയുന്ന അവർ ഒറ്റ കൽപ്പനയാണ് ഇതിനെല്ലാം ആ ബാക്ക് ബോൺ ആയിട്ട് പോകുന്നത്. പക്ഷെ അതേ സമയത്ത് നമുക്കറിയാം വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട് നിയമത്തിനകത്ത്. പക്ഷെ നിയമങ്ങളെല്ലാം നമുക്ക് എങ്ങോട്ട് സംഗ്രഹിക്കാം? ഈ സ്നേഹം എന്ന ഒരൊറ്റ ഇഷ്യൂവിലേക്ക് സംഗ്രഹിക്കാം. പഴയ നിയമത്തിൽ വരുമ്പോൾ രണ്ട് നിയമങ്ങളാണ് പ്രത്യേകമായിട്ട് ദൈവം നൽകിയിരിക്കുന്നത്. ഒന്ന്, നീ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളത്, പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ ആത്മാവോടെയും പൂർണ്ണ മനസ്സോടെയും പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതും, രണ്ട്, നിന്നെ പോലെ തന്നെ നിന്റെ കൂട്ടുകാരനെയും സ്നേഹിക്കുക എന്നുള്ളതും. ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. അപ്പൊ ബാക്കി മുഴുവൻ ലോയും ഇതിനകത്തോട്ട് കൊണ്ടുവരാം. അപ്പോൾ ഈ ഒരു കൽപ്പന ലംഘിച്ചാൽ നമ്മൾ എല്ലാ കൽപ്പനയും ലംഘിച്ചതുപോലെയാണ്. സ്നേഹം എന്ന കൽപ്പന ലംഘിച്ചാൽ നമ്മൾ എല്ലാ കൽപ്പനയും ലംഘിച്ചതുപോലെയാണ്. അതാണ് കാരണം, എല്ലാ കൽപ്പനയും നിറവേറണമെങ്കിൽ അതിനകത്തുള്ള ഈ സ്നേഹം എന്ന പ്രമാണം നിറവേറണം. ബിക്കോസ് ദ ലോർഡ് ഈസ് ഓൾവേസ് ലുക്കിംഗ് അറ്റ് ദാറ്റ് വൺ കമാൻഡ്മെന്റ് ടു ചെക്ക് വെദർ ഇറ്റ് ഈസ് പ്രാക്ടീസ്ഡ് ഓർ നോട്ട്. ഈ ഒരു കൽപ്പന നിറവേറുന്നുണ്ടോ എന്ന് ദൈവം കായിന്റെ കാലം മുതൽ നമ്മുടെ കാലം വരെയും ദൈവം ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് യോഹന്നാൻ നമ്മെ പഠിപ്പിക്കുന്നു. ആദ്യം മുതൽ ഉള്ളവനെ നമ്മൾ അറിഞ്ഞിരിക്കുന്നു. അതെന്താണ്? അത് സഹോദരനെ സ്നേഹിക്കുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശുക്രിസ്തു അതിനെ യോഹന്നാനിലൂടെ തന്നെ, യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം വരുമ്പോഴേക്കും ഈ സ്നേഹം, ദൈവത്തോടുള്ള സ്നേഹം എന്നുള്ളത് അവിടെ എടുത്തു മാറ്റിയിട്ട്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് ഉള്ള ഒന്നിലേക്ക് അത് കുറയ്ക്കുകയില്ല. ദൈവത്തിന്റെ സ്നേഹം അവിടെ പറയുന്നില്ല. ഓക്കെ, യോഹന്നാൻ 15:12 നമുക്ക് നോക്കാം. ഒറ്റ കൽപ്പനയാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്, അത് നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എന്നാണ്. ഞാനത് എടുക്കട്ടെ ഒരു മിനിറ്റ്. ഓക്കെ, 15:12, ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എന്റെ കൽപ്പന. അവിടെ ദൈവത്തെ സ്നേഹിക്കാൻ ഉള്ള കാര്യം പറയുന്നേയില്ല. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. ജീവൻ കൊടുക്കുന്നവരെ സ്നേഹിക്കുക, അതാണ് യോഹന്നാൻ 15 നമ്മോട് ആവശ്യപ്പെടുന്നത്. ഇനി ഗലാത്തി ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, അവിടെ നമ്മൾ 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് 14-ാം വാക്യം, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ള ഏക വാക്യത്തിൽ ന്യായ പ്രമാണം മുഴുവനും അടങ്ങിയിരിക്കുക. അവിടെ നീ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കണം എന്ന് പറയുന്നില്ല. ഇപ്പൊ പുതിയ നിയമത്തിൽ ദൈവത്തെ സ്നേഹിക്കണം എന്നുള്ളൊരു വാക്ക് പറയാതെയാണ് യേശു ക്രിസ്തു പിന്നീട് പൗലോസിന് ഈ കൽപ്പനയെ ഒരു കൽപ്പനയിലേക്ക് ചുരുക്കുക. നോ മോർ ടു കമാൻഡ്മെന്റ്സ്, ഓൺലി വൺ കമാൻഡ്മെന്റ്. അത് ദൈവത്തെ സ്നേഹിക്കണം എന്നുള്ളതല്ല. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഞാൻ പറയുന്ന മുഴുവൻ കേൾക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ വിചാരിക്കരുത്. അങ്ങനെയല്ല പറഞ്ഞു വരുന്നത്. ജസ്റ്റ് വെയിറ്റ് വൺ മോമെന്റ്.
നിങ്ങൾ സഹോദരനെ സ്നേഹിക്കണം, അത് കർത്താവ് സ്നേഹിച്ച സ്നേഹം സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരുത്തൻ സഹോദരനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അതായത് പുതിയ നിയമത്തിന്റെ കൽപ്പന അനുസരിച്ച് പ്രമാണം അനുസരിച്ച് ഒരാൾ സഹോദരനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവനിൽ ദൈവസ്നേഹം തികയാതെ പറ്റിയത്. ദൈവത്തെ സ്നേഹിക്കാത്ത ഒരുത്തിന് സഹോദരനെ സ്നേഹിക്കാൻ കഴിയില്ല, സഹോദരനെ സ്നേഹിക്കാത്ത ഒരുത്തിന് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയില്ല. അപ്പൊ ഇത് മ്യൂച്വലി ഒന്ന് തന്നെയാണ്, ഒരേ സ്നേഹം തന്നെയാണ്. അപ്പോ നമുക്ക് ഈ ദൈവത്തെ സ്നേഹിക്കണം എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മതം ഉണ്ടാവും അല്ലെ. നമ്മൾ നിങ്ങൾ സഹോദരനെ സ്നേഹിക്കണം എന്നുള്ള എക്സ്ക്ലൂഡ് ചെയ്തിട്ട് ദൈവത്തെ സ്നേഹിക്കണം എന്ന് മാത്രം ആക്കി നോക്കി ആ കൽപ്പന. നമ്മൾ ദൈവത്തെ സ്നേഹിക്കാനാന്ന് വിചാരിച്ച് കാണാത്ത ദൈവത്തെ സ്നേഹിക്കാൻ ഭയങ്കര എളുപ്പമാണ് അല്ലെ. നിങ്ങൾ രാവിലെ ഐ ലവ് യു ജീസസ്, ഐ ലവ് യു ഗോഡ് എന്ന് പറഞ്ഞ് എന്തെല്ലാം ഡയലോഗുകൾ നമ്മൾ അടിക്കുന്നു. നമ്മള് പ്രാർത്ഥിച്ചും പാടിയും ഉപവാസമൊക്കെ എടുത്ത് ദൈവത്തോടുള്ള സ്നേഹം അങ്ങ് വെളിപ്പെടുത്തിയിട്ട് മറ്റുള്ളവരെല്ലാം നമ്മൾ ചവിട്ടി ദൂരെ കളഞ്ഞു. ദൈവത്തെ മാത്രം സ്നേഹിക്കാൻ ഒരു കൽപ്പനയാക്കിയായിരുന്നു. പക്ഷെ കർത്താവ് എന്ത് ചെയ്യുന്ന കഴിഞ്ഞാൽ അത് യൂണിഫൈ ചെയ്ത് മനുഷ്യനെ സ്നേഹിക്കാൻ ഒരു ചലഞ്ച് അങ്ങ് വെച്ച് കൊടുക്കുക. ആ മനുഷ്യനെ ചലഞ്ച് ചെയ്യാൻ മനുഷ്യനോടുള്ള സ്നേഹം എന്നുള്ളൊരു കൽപ്പന വെച്ചിട്ട് കർത്താവ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് കർത്താവ് മനുഷ്യനോടുള്ള സ്നേഹം എങ്ങനെ ആയിരിക്കണമെന്ന് അവന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നു. അപ്പൊ ഒരു വലിയൊരു കുരുക്കും കൂടെ ഉണ്ടായി. നമ്മൾ ചുമ്മാ മനുഷ്യനെ സ്നേഹിക്കാനും പറ്റിയല്ല, അവനിൽ വസിക്കാതെ ഇതൊന്നും ചെയ്യാനും കഴിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ സ്നേഹിക്കുകയും അവന്റെ സ്നേഹത്തിൽ നിന്ന് റിസീവ് ചെയ്യുകയും അതൊരു സഹോദരനിലേക്ക് ഒഴുകുകയും ചെയ്യുന്ന ആ ഒരു ഏക പ്രമാണത്തിലേക്കാണ് പുതിയ നിയമം നമ്മളെ എത്തിക്കുന്നത്. നമുക്ക് നാളെ രാവിലെ എഴുന്നേറ്റ് ഞാൻ സഹോദരനെ സ്നേഹിക്കാൻ പോകുന്ന പറഞ്ഞാൽ നടക്കുകയില്ല എന്നുള്ളത് ഇവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതായത് നമ്മൾ ആദ്യം വായിച്ച വാക്യം യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായമാണ്. ഈ 15-ാം അധ്യായത്തിലെ 12-ാം വാക്യത്തിലെ കൽപ്പനയാണ് നമ്മൾ കണ്ടത്. ആ 12-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? 12-ാം വാക്യത്തിൽ പറയുന്നത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക എന്നാണ്. പക്ഷേ അത് പറഞ്ഞു പറഞ്ഞു വരുന്നത് അവിടെ നിന്നല്ല. ഓക്കെ, അത് പറയുന്നത് 15:1 മുതലാണ്. എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിൽ വസിക്കും. കൊമ്പിന് മുന്തിരിവളിൽ വസിച്ചിട്ടല്ലാതെ, സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് ഈ ഫലം പുറപ്പെടുവിക്കാൻ കഴിയില്ല. അപ്പം ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് ഇസ് അണ്ടർസ്റ്റുഡ്. ഇഫ് യു ആർ നോട്ട് റൂട്ടഡ് ഇൻ ദ ലോർഡ്സ് ലവ്, യു ആർ നോട്ട് ഗോയിങ് ടു ലവ് യുവർ ബ്രദർ. നിങ്ങൾ പുതിയ നിയമത്തിലെ സ്നേഹം, അഗപ്പെ എന്ന സ്നേഹം ഒരു സഹോദരന് കൊടുക്കണമെങ്കിൽ അത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെങ്കിൽ മാത്രമേ കഴിയുള്ളൂ. അപ്പം ദൈവത്തോടുള്ള സ്നേഹം എന്ന് പറയുന്നത് അതിനകത്ത് തന്നെ അടങ്ങിയിരിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇറ്റ്സ് എൻക്ലോസ്ഡ്. അത് പറയാതെ തന്നെ ആ മതത്തെ ഒഴിവാക്കാൻ വേണ്ടിയാണ്. ശരിക്കും തിരിഞ്ഞു വന്നിരുന്നെങ്കിൽ മതം അവിടെ ഭയങ്കര സ്ട്രോങ് ആയിപ്പോയി. ഇപ്പൊ പുതിയ നിയമത്തിൽ എന്താ ചെയ്തിരിക്കുന്നത്? ആ മതത്തെ ഒഴിവാക്കാൻ വേണ്ടി കർത്താവ് ആ മനുഷ്യനെ സ്നേഹിക്കാം എന്നുള്ള ഒന്നിലേക്ക് ഇതിനെല്ലാം കൂടെ അങ്ങ് ചുരുക്കിക്കണം. സോ വാട്ട് എവർ റിലീജിയസ് ഒബ്സർവൻസ് യു മേ ബി ഒബ്സസ്ഡ് വിത്ത്, വാട്ട് എവർ തിങ്സ് യു മേ ഡു ടു പ്ലീസ് ഗോഡ് ഇൻ ബ്രാക്കറ്റ്സ് ഇൻ കൊട്ടേഷൻസ്, അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. മനുഷ്യനെ സ്നേഹിച്ചില്ലെങ്കിൽ നിങ്ങളൊരു അധർമ്മിയാണ് എന്നാണ് ഇത് പറഞ്ഞു വെക്കുന്നത്. സോ ദൈവം എന്താ ചെയ്യുന്നത്? ഈ മതത്തെ തൂത്ത് പറക്കി ദൂരെ കളയാണ് യോഹന്നാന്റെ ലേഖനത്തിലൂടെ ചെയ്യുന്നത്. അത് ക്രിസ്തുവിലുള്ള ദിവ്യമായ സ്നേഹം ഒരു സഹോദരനിലോട്ട് എത്തുന്നില്ലെങ്കിൽ നമ്മൾ കർത്താവിന്റെ നിയമം ലംഘിക്കുന്നവരാണ് എന്നുള്ളതാണ് ഈ മുന്നറിയിപ്പ്. ഇനി ഇതിനകത്ത് ഒരു വേറൊരു പ്രശ്നമുള്ളത്, ഈ സ്നേഹം എന്ന അഗപ്പ എന്ന സ്നേഹം നമ്മളിൽ പെർഫെക്റ്റ് ആക്കപ്പെടുകയാണ് ക്രിസ്തുവിലൂടെ. അല്ലാതെ നമ്മൾ ഒരിക്കലും നമ്മുടെ കഴിവിനാൽ അങ്ങനെ ഒരു അകപ്പ ഉണ്ടാക്കാൻ നമുക്ക് കഴിവില്ല, നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഈ സ്നേഹം എന്ന് പറയുന്നത് ഇറ്റ്സ് സംതിങ് ദാറ്റ് ക്വാളിറ്റേറ്റീവ്ലി ഗ്രോസ്, നമ്മളിൽ വളർന്നു വളർന്നു വരുന്ന ഒരു കാര്യമാണ് ഈ സ്നേഹം. അപ്പോൾ ഇത് നമ്മളിൽ വളർന്നു വളർന്നു വരുന്നു. അപ്പോൾ ഒരു കുഞ്ഞായിട്ട് ജനിക്കുമ്പം നമ്മളിൽ അത്ര അങ്ങോട്ട് സ്നേഹം എക്സ്പ്രസ്ഡ് ആകണം എന്നില്ല, എന്നാൽ വളർന്നു വളർന്നു വരുന്തോറും ഈ സ്നേഹം നമ്മിൽ വർദ്ധിച്ചു വർദ്ധിച്ചു വന്ന് നമ്മൾ ഒരു സ്നേഹത്തിന്റെ തികവിലേക്ക് നമ്മുടെ ആത്മീയത എത്തണം. അപ്പോ നിങ്ങൾ വിചാരിക്കും എല്ലാവർക്കും ഒരുപോലെ കുറെ സമയം എടുക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല, ചെറിയ ആൾക്കാർ വളരെ ചെറുപ്പത്തിലെ തന്നെ ആ ഒരു സ്നേഹത്തിന്റെ നിർബന്ധത്തിലേക്ക് വരാറുണ്ട്. പ്രത്യേകിച്ച് ശുശ്രൂഷയുടെ തലങ്ങളിലുള്ളവരെ ദൈവം ചിലപ്പോൾ വളരെ പെട്ടെന്ന്, ഈ നമ്മുടെ ആ പഴയ മനുഷ്യൻ എന്തുമാത്രം തകർക്കപ്പെടുന്നോ നുറുക്കപ്പെടുന്നോ, നമ്മൾ എന്തുമാത്രം ആ പ്രത്യാശയുടെ ഹുക്ക് നമ്മൾ എന്താ പറയുക ഹോൾഡ് ഓൺ ചെയ്യുന്നുണ്ടോ,
ആ പഴയ മനുഷ്യൻ എത്രമാത്രം തകർക്കപ്പെടുന്നുണ്ടോ അതനുസരിച്ചാണ് നമുക്ക് സ്നേഹിക്കാനുള്ള ആ ഒരു വരം നമുക്ക് ലഭിക്കും. അപ്പൊ അത് ചില ആൾക്കാരെ ദൈവം ഒറ്റയടിക്ക് ബ്രേക്ക് ആക്കളെ, ഒറ്റയടിക്ക് ബ്രേക്ക് ആക്കും. ഈ ബ്രോക്കൺനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ നേരം രാവിലെ വേദന എടുത്ത് കരയുന്നതല്ല, അല്ലെങ്കിൽ കുറെ കഷ്ടപ്പാട് അനുഭവിക്കുന്നതല്ല, ഞാൻ ഭയങ്കര ദാരിദ്ര്യത്തിലൂടെ ഞങ്ങൾ കാണാം, അതൊന്നും ബ്രോക്കൺനെസ് ആവണം നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ കുശുമ്പ് കൂട്ടാൻ അത് സാധിച്ചു കാണും, ചിലപ്പം അതും സാധിക്കാം. കാരണം ചിലർക്ക് ഒത്തിരി കഷ്ടത്തിലൂടെ പോകുന്ന കഴിയുമ്പോൾ വേറെ ആരെങ്കിലും സുഖം അനുഭവിക്കുന്ന കുശുമ്പായിട്ട് വരും. ശരിക്കുള്ള ബ്രോക്കൺനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അബ്സല്യൂട്ട്ലി നിസ്സഹായനാണ് എന്ന് എനിക്ക് ബോധ്യപ്പെടുന്നതാണ്. ചിലപ്പം ദൈവം ചിലരുടെ ജീവിതത്തിൽ അത് വളരെ പെട്ടെന്നായിരിക്കും ബ്രോക്കൺനെസ് കൊണ്ടിരുന്നത്. ഒരു നിമിഷം കൊണ്ടായിരിക്കും കർത്താവിന് മുന്നിൽ തകർന്ന് പൊട്ടിക്കരഞ്ഞ കർത്താവെ ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് സമ്മതിക്കുന്നത്. വേറെ ചില ആളുകൾ ഒത്തിരി സിസ്റ്റംസ് ഓഫ് ബ്രേക്കിംഗ്സ് അവരുടെ കടന്നുപോയി ഉരുവായി വരുവായിരിക്കും. അപ്പൊ പല തകർച്ചകളിലൂടെ ആയിരിക്കും. ഈ തകർച്ചകൾ എന്ന് പറയുന്നത് നിങ്ങൾ ശാരീരികമായ രോഗം, പ്രയാസം, മരണം അങ്ങനെയുള്ളതിലേക്ക് നിങ്ങൾ പോകരുത്, അങ്ങനെ ചിന്തിക്കരുത്. അങ്ങനെ ആകാം, പക്ഷെ യഥാർത്ഥം ബ്രോക്കൺനെസ് എന്ന് പറയുന്നത് അതല്ല. ബ്രോക്കൺനെസ് എന്ന് പറയുന്നത് നമ്മുടെ സ്പിരിച്വൽ ഹെൽപ്ലെസ്നെസ് ആണ്. എന്റെ ജഡത്തിന്മേലുള്ള എന്റെ ആശ്രയം ഇല്ലാതെ പോയി ഞാൻ നിസ്സഹായനാകുന്നതാണ്. അത് എപ്പോഴാണ് സംഭവിക്കുന്നത് പറയാൻ പറ്റത്തില്ല. ചില ആളുകൾക്ക് അത് വളരെ പെട്ടെന്ന് സംഭവിക്കും, വേറെ ചില ആളുകൾക്ക് അത് വളരെ നാളുകൾക്ക് ശേഷമേ സംഭവിക്കുള്ളൂ. ബട്ട് ദൈവം ഓരോ മക്കളെയും ട്രെയിൻ ചെയ്ത് ഡിസിപ്ലിൻ ചെയ്ത് പതുക്കെ പതുക്കെ നമ്മളെ ആ ഒരു സ്നേഹത്തിന്റെ ഒഴുക്ക്, നിത്യജീവന്റെ നദികൾ നമ്മളിവിടെ ഒഴുകുന്നത് പോലെ ആക്കണമെന്നും, നമ്മൾ അങ്ങനെ പറയാതെ അനുസരിക്കുന്നവരാകണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു എന്ന് ഈ വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം. സോ എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല വളർന്നു വരുന്നത്, പക്ഷെ എല്ലാവരും വളരുന്നുണ്ടാകും. എല്ലാവരുടെ ഉള്ളിലും വീണ്ടും ജനിച്ച എല്ലാവരുടെയും ഉള്ളിലും സ്നേഹമെന്ന ആശയം, യേശു ക്രിസ്തു വസിക്കുകയും ഈ സ്നേഹം, അത് സ്മോൾ ഇറ്റ് കുഡ് ബി, ലിറ്റിൽ ബിറ്റ് ഇറ്റ് കുഡ് ബി, ബട്ട് സ്റ്റിൽ ഇറ്റ് വിൽ ബി ഗ്രോയിങ് ആൻഡ് ഇറ്റ് വിൽ ബി ഷോയിങ് ഫ്രൂട്ട്. അതിന്റെ ഫലം പുറപ്പെടുവിക്കാതിരിക്കുകയില്ല. നിങ്ങളൊരു പെർഫെക്റ്റ് ലവ് ആണ് നിങ്ങളിൽ നിന്ന് വരാൻ വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ദൈവം അത് കൊണ്ടുവരും. അത് നിങ്ങൾക്ക് ആഗ്രഹം തോന്നുന്നത് തന്നെ ദൈവം നിങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. ആ സ്നേഹം എന്ന് പറയുന്നത് നാം നമ്മിൽ ക്രിസ്തു വസിച്ചിട്ടല്ലാതെ സംഭവിക്കാത്ത കാര്യമാണ്. നാം ക്രിസ്തുവിലുണ്ടെങ്കിൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. ഓക്കെ, അത് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരൊറ്റ കൽപ്പനയിലേക്ക് ചുരുക്കിയതോടുകൂടി എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല്, എന്ത് മതത്തിന്റെ പ്രവൃത്തി നിങ്ങൾ ചെയ്താലും നിങ്ങൾ നിയമലംഘകരല്ലാതാകുന്നില്ല. എന്ത് പ്രവൃത്തി ഈ ലോകത്തിൽ ചെയ്താലും, എന്ത് ദാനധർമ്മങ്ങൾ ചെയ്താലും, അതായത് നിങ്ങള് നിങ്ങളുടെ സ്ഥലം ആർക്കെങ്കിലും എഴുതി കൊടുത്താലും, നിങ്ങളുടെ കിഡ്നിയും ലിവറും എല്ലാം പകുത്തു കൊടുത്താലും, നിങ്ങൾ ഈ നിയമലംഘകനല്ലാതാകുന്നില്ല പുതിയ നിയമം അനുസരിച്ച്. അപ്പോഴും നിങ്ങൾ നിയമലംഘകനാണ്. നിയമം എന്താ? ഒറ്റ നിയമമുള്ളൂ, സ്നേഹിക്കുക. ആ ഒരു നിയമം ദാറ്റ് മേക്സ് മീ ഹെൽപ്ലെസ്. എന്ത് കൊടുത്തിട്ടും കാര്യമില്ല, എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ജഡം കൊണ്ട് എന്ത് പ്രവർത്തിച്ചിട്ടും കാര്യമില്ല. കാരണം എന്ത് ചെയ്താലും ഈ ഒരു കാര്യം പ്രൊഡ്യൂസ് ആകാത്തിടത്തോളം കാലം വി ആർ ഡോലസ്, നമ്മൾ അധർമ്മികളാണ്. ദിസ് ഈസ് വാട്ട് ജോൺ ഈസ് ട്രൈങ് ടു സേ. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പം, ഇത് എങ്ങനെ മനസ്സിലാക്കണം എന്നറിയോ? ഇത് ബൈബിൾ ക്ലാസ്സിലൂടെ മനസ്സിലാക്കേണ്ട കാര്യമല്ല റിയലി. ഇത് ശരിക്കും നമ്മുടെ അടുത്തൊരു ഒരു കഷ്ടകാലം പിടിച്ച ഒരാളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതല്ലാത്ത സ്നേഹത്തിന് ഒത്തിരി ത്യാഗം ചെയ്യാൻ കഴിയും. ശരീരം ചുടാൻ ഏൽപ്പിക്കാൻ പറ്റും. നക്സലേറ്റുകളൊക്കെ എത്ര എണ്ണം പോയി മനുഷ്യ കുലത്തിന് വേണ്ടി മരിക്കുന്നു. പക്ഷെ ആ നക്സലേറ്റ് മരിക്കാൻ കിടക്കുന്ന നക്സലേറ്റിനെയും ഒരുത്തന്നെ അടുത്ത് നിന്നും തോണ്ടി രണ്ട് കുത്തു കൊടുത്തു കഴിഞ്ഞാൽ അവൻ തിരിച്ചടിക്കും, അല്ലെങ്കിൽ അവൻ ഗവൺമെന്റിനെതിരെ ബോംബ് വയ്ക്കും. അവൻ ആ ദൈവത്തിന്റെ ഇമേജിലുള്ള ഒരു മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയുന്നില്ല. ഈ സ്നേഹം, അകപ്പെ എന്ന സ്നേഹം ഇല്ലാതെ തന്നെ നമുക്ക് ജീവൻ കളയാൻ പറ്റും. അകപ്പെ എന്ന സ്നേഹം ഇല്ലാതെ തന്നെ നമുക്ക് ഭയങ്കര ത്യാഗങ്ങൾ ചെയ്യാൻ പറ്റും, ഇതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ അകപ്പെ, അതായത് ദൈവിക സ്നേഹം നമ്മളിൽ വസിക്കാതെ നമുക്ക് അധർമ്മത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയത്തില്ല, അധർമ്മത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. അത് ഉറപ്പാണ്. നിങ്ങൾ എന്ത് ചെയ്താലും, നിങ്ങളുടെ നാട്ടുകാരുടെ മുഴുവൻ മുമ്പിൽ നിങ്ങൾ നല്ലവരായാലും, നിങ്ങളുടെ അടുത്ത് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അയൽവക്കം എന്ന് പറയുന്നവര്, നിങ്ങളുടെ അപ്പുറത്ത് വീട്ടിൽ താമസിക്കുന്നവരല്ല ഈ അയൽവക്കം. അയൽവക്കം എന്ന് പറയുന്നത് ആരാണോ നിങ്ങളുമായി ക്ലോസ് പ്രോക്സിമിറ്റിയിൽ വരുന്നത്, ഐദർ ബൈ എ ഫോൺ ഓർ ബൈ ദർ പ്രസൻസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആവശ്യത്തിന് വേണ്ടി നിങ്ങളെ സമീപിക്കുന്നവർ, അവരുടെ മുഖത്തേക്ക് നോക്കിയിട്ട് അവരോടുള്ള സ്നേഹം നിങ്ങളിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ, നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും, എത്ര പ്രവൃത്തിയെടുത്താലും, എന്തെല്ലാം കൊടുത്താലും അതെല്ലാം അധർമ്മമായിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ശരിക്കും, നമ്മൾ ലോകത്തിൽ എന്ത് കൽപ്പന അനുസരിച്ചാലും നമ്മുടെ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത്, കർത്താവ് നമ്മിൽ വസിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമുക്കുണ്ടാകുന്ന കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ സഹോദരനോടാണ്, നമ്മുടെ അയൽക്കാരനോടാണ്,
അവിടെ സ്നേഹം വരുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും അധർമ്മത്തിലാണ് വസിക്കുന്നതെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഇതാണ് യോഹന്നാന്റെ ലേഖനത്തിലേക്ക് വരുമ്പോഴേക്കും ജീവജല നദികളുടെ പ്രവാഹമാണ് നമ്മുടെ യഥാർത്ഥ അനുസരണമെന്ന് ഈ വാക്യങ്ങൾ നമ്മളെ മനസ്സിലാക്കി തരും. അപ്പോ ഈ മതം കൊണ്ട് തൃപ്തരാകരുത്. നമ്മൾ പലപ്പോഴും മതം കൊണ്ട് തൃപ്തരാകുന്നവരാണ്. ഒത്തിരി പ്രാർത്ഥിക്കാൻ പറ്റി ബ്രദറെ ഇന്ന്, ശരിയായിരിക്കും, അതെല്ലാം ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ സന്നിധി നമുക്ക് ഇരിക്കാൻ പറ്റും, ഓക്കെ ഗുഡ്. നമ്മൾ ഇന്ന് കുറെ നേരം വചനം വായിക്കാനും ധ്യാനിക്കാനും ഒക്കെ എനിക്ക് പറ്റി കേട്ടോ. ആ വീട്ടിലുള്ളവരുടെ എങ്ങനെ ഉണ്ടായിരുന്നു? അത് ജീവിതം ഭയങ്കര പോരാട്ടമാണ്. ഓക്കെ, അത് ആദ്യം പരിഹരിക്കേണ്ട ഒരു അത്യാവശ്യം നമ്മുടെ മുമ്പിലുണ്ട്. കാരണം നമ്മുടെ ആത്മീയത എന്ന് പറയുന്നത് വിത്തൗട്ട് അനദർ പേഴ്സൺ നമുക്ക് ഈ ആത്മീയത എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ വിവാഹത്തിന് സംസാരിക്കുമ്പോൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ആദമിനെ ഹൗവയെയും ദൈവം സൃഷ്ടിക്കുന്ന, ഹൗവയെ ദൈവം സൃഷ്ടിക്കുന്നത് തന്നെ ആദം ഹൗവായിക്ക് കർത്താവിന്റെ നന്മകളെ ഷെയർ ചെയ്യാനാണ്. വിത്തൗട്ട് ഈ ഹൗവ ഇല്ലാതെ ആദമിന് ഒരിക്കലും ആ കൃപയുടെ പൂർണ്ണത അനുഭവിക്കാൻ കഴിയത്തില്ല. അപ്പോൾ ഇവിടെ പറയുന്നത് അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വരേണ്ട ഉടനെ പാപം ചെയ്യും. ഇന്നലെ അതൊക്കെ ഉണ്ട്, അതെല്ലാം വിശദീകരണത്തിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ഇതിന് മുമ്പുള്ള ലേഖനങ്ങളിൽ നമ്മുടെ വിശുദ്ധ ജീവിതത്തെക്കുറിച്ചും മോറൽ ഇന്റഗ്രിറ്റിയെക്കുറിച്ചും നമ്മൾ എങ്ങനെ നമ്മളെ തന്നെ ലോകത്തിന്റെ കറയും ചുളുക്കവും മോഹങ്ങളും, പ്രത്യേകിച്ച് യോഹന്നാൻ ഇതിനു മുമ്പ് തന്നെ പറഞ്ഞു കഴിഞ്ഞു, ജഡമോഹം കൺമോഹം ജഡമോഹം ജീവനത്തിന്റെ പ്രതാപം ഇങ്ങനെയുള്ളതിൽ നിന്ന് ലോകത്തോട് നമ്മളെ കണക്ട് ആക്കുന്ന പാപങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു. പക്ഷെ ഇവിടെ നമ്മൾ ഈ ഒരു അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോഴേക്കും അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സ്നേഹം എന്ന പ്രമാണം എന്നിൽ ഉണ്ടാവുക എന്നുള്ള നിർബന്ധം എന്റെ മേൽ കർത്താവ് വെക്കുന്നതാണ്. കാരണം ഒരാളെ കാണുമ്പോൾ ഞാൻ ഉടനെ ഓർക്കണം അവനിൽ വസിക്കുന്നവനാണ് ഞാനെങ്കിൽ എന്നിൽ അധർമ്മം ഉണ്ടാകാൻ പറ്റില്ല, എന്നിൽ ഈ സ്നേഹം വന്നേ പറ്റുള്ളൂ. ദാറ്റ്സ് എ ഡിമാൻഡ്. അത് സ്നേഹത്തിന്റെ നിർബന്ധമാണ്. ക്രിസ്തുവിന്റെ സ്നേഹം നമ്മളെ ആ അനുസരണത്തിന് നിർബന്ധിക്കുക. അപ്പൊ എത്ര സ്പിരിച്വൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ഇറ്റ്സ് നോട്ട് റിഫ്ലക്റ്റഡ് ഇൻ ലവ് വി ആർ നോട്ട് ഒബേയിങ് ദ ലോർഡ്. നമ്മൾ ലോലസ് ആണ് എന്നാണ് ആ വാക്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല, പാപം ചെയ്യുന്നവനാരും അവനെ കണ്ടിട്ടുമില്ല അറിഞ്ഞിട്ടുമില്ല. ഈ പാപം ചെയ്യുക, അത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ്, നോ വൺ ഹു കീപ്സ് ഓൺ സിന്നിങ് ഹാസ് ഐദർ സീൻ ഹിം ഓർ നോൺ ഹിം. അതായത് പാപം ചെയ്തുകൊണ്ടിരിക്കുന്നില്ല എന്ന് തന്നെയാണ് ചില ട്രാൻസ്ലേഷൻസ്, പുതിയ ട്രാൻസ്ലേഷൻസ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ പഴയ ട്രാൻസ്ലേഷൻ അതായത് കിംഗ് ജെയിംസ് ബൈബിളിലൊക്കെ പറഞ്ഞിരിക്കുന്നത് ഡു നോട്ട് സിൻ എന്ന് തന്നെയാണ്. നമുക്കൊരു നിമിഷം അത് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 3:6, ഹൂസോഎവർ അബൈഡ്സ് ഇൻ ഹിം സിന്നത് നോട്ട. പാപം ചെയ്യുന്നില്ല, പാപം ചെയ്തുകൊണ്ടിരിക്കുന്നില്ല എന്നല്ല, സിന്നത് നോട്ട്. ഹൂസോഎവർ സിന്നത് ഹാസ് നോട്ട് സീൻ ഹിം നൈദർ നോൺ ഹിം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഇത് എനിക്ക് തോന്നുന്നു ആത്മാവ് നമ്മിൽ അച്ചീവ് ചെയ്യാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ദ ലവ് ദാറ്റ് ദ ലോർഡ് ഹാസ് ഗിവൻ അസ് അതൊരിക്കലും നമ്മളിൽ ഇല്ലാതാകുന്നില്ല. നമ്മൾ രക്ഷിക്കപ്പെട്ട ഒരാളിൽ, ആത്മാവ് ഉള്ളിൽ ഉള്ള ഒരാളില് ഒരു പോയിന്റിൽ പോലും നമുക്ക് ഈ സ്നേഹം നമ്മിൽ ഇല്ലാതെ പോകുന്നില്ല. കാരണം ദൈവത്തിന്റെ സ്നേഹം അൺകണ്ടീഷണൽ ആണ്. ദാറ്റ്സ് അൺകണ്ടീഷണൽ. അത് നമ്മളിൽ നിന്ന് ഒന്നും ഡിമാൻഡ് ചെയ്യുന്നില്ല, ഒന്നും ഡിമാൻഡ് ചെയ്യാത്ത ആ സ്നേഹം നമ്മളിൽ കുറഞ്ഞു പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ആ പ്രത്യാശയിൽ തന്നെ മുറുകെ പിടിച്ചാണ് ഇരിക്കുന്നത്. കാരണം എന്താ പ്രത്യാശ? എന്താ? ദൈവം നമ്മളെ ഒരിക്കലും കൈവിടുന്നില്ല, അതാണ് പ്രത്യാശ. ഓക്കെ, ദാറ്റ് ഹുക്ക് ഈസ് പെർമനന്റ്, അതാണ് പ്രത്യാശ. അപ്പൊ ആ സ്നേഹം ഒരിക്കലും നമ്മൾ കുറഞ്ഞു പോകുന്നില്ല. അതുകൊണ്ട് ഈ അധ്യായം തുടങ്ങിയപ്പോൾ തന്നെ യോഹന്നാൻ പറഞ്ഞൊരു കാര്യമാണ്, കാൺമിന്നാൻ ദൈവ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നു. നാം അങ്ങനെ മക്കളായിരിക്കാണ്, അതൊരു പ്രത്യാശയിലേക്ക് നമ്മളെ നയിച്ചിട്ടുണ്ട്. അപ്പൊ പ്രത്യാശയുടെ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു സൺഷിപ്പ് ഉണ്ട് എന്നുള്ളതാണ് ആ പ്രത്യാശയുടെ കാരണം. ദൈവം വാഗ്ദത്തം ചെയ്ത ഒരു ഒരു സ്നേഹം, ആ സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന വാഗ്ദത്തം. അപ്പൊ ഒരിക്കലും നമ്മൾ ഇന്ന് കുറഞ്ഞു പോകുന്നില്ല. ആ സ്നേഹമാണ് നമ്മളെ നിർബന്ധിക്കുന്നത്. ഇത് പ്രാക്ടീസ് ചെയ്യാത്തവൻ, അതുകൊണ്ടാണ് ഇത് പറഞ്ഞ പ്രത്യാശയിൽ നിന്ന് മാത്രമേ നിർമ്മലീകരണം ഉണ്ടാവുകയുള്ളൂ, അധർമ്മം പോവുകയുള്ളൂ. നമ്മൾ നിർമ്മലരാകണമെങ്കിൽ ഈ ദൈവത്തിന്റെ സ്നേഹം നമുക്ക് ഫീലായെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. അത് വേറൊരാളിലേക്ക് പോകുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് മതം കാണിച്ചിട്ടും കാര്യമില്ല. അതൊരാളിൽ കാണുന്നില്ലെങ്കിൽ, ദാറ്റ് മീൻസ് യു ആർ അൺഎബിൾ ടു പ്രാക്ടീസ് റൈച്ചസ്നെസ് ഓഫ് ഗോഡ് എക്സ്പ്രസ്ഡ് ഇൻ ലവ്. സ്നേഹത്തിൽ അത് നമ്മളിൽ വെളിപ്പെടുന്നില്ല എങ്കിൽ സഹോദരങ്ങളെ,
ഒരു പ്രയോജനവുമില്ല എന്ന് നമ്മൾ അധർമ്മികളായി തന്നെ എണ്ണപ്പെടുന്നുവെന്ന് ഈ വാക്യത്തിൽ കാണാൻ കഴിയും. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 25 അധ്യായത്തിലൊക്കെ ഉള്ളതിന് റെലവൻസ് ഉണ്ടാകുന്നത്. അതായത് നമ്മളോട് കർത്താവ് അവസാനം ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യം ഉള്ളൂ, ഡിഡ് യു അബൈഡ് ഇൻ മീ, നിങ്ങൾ എന്നിലായിരുന്നു, ഞാൻ നിങ്ങളിലായിരുന്നു, ആ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നോ. ഒറ്റ കാര്യമാണ് നമ്മൾ എന്നും ദൈവത്തിന് മുമ്പിലും മനുഷ്യന്റെ മുമ്പിലും നമുക്ക് ചോദിക്കാനുള്ളത്, ആം ഐ കണക്റ്റഡ് ടു ദ ലോർഡ് ഇൻ ഹിസ് ലവ്, അവന്റെ സ്നേഹത്തിനകത്ത് ഞാനുണ്ടോ, അവന്റെ സ്നേഹമാണോ എന്നിൽ നിന്ന് പോകുന്നത്. അപ്പൊ നമ്മളിൽ ഒരു ഒരു ദൈവികമായ അനുസരണം ഉണ്ടാവാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. അത് പൂർണ്ണമായിട്ടും സ്നേഹത്തിൽ അധിഷ്ഠിതമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല, പാപം ചെയ്യുന്നവൻ ആരും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. അപ്പൊ ഇത് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഇത് എങ്ങനെയല്ല നമുക്ക് ഇത് വ്യാഖ്യാനിക്കാം എന്ന് നോക്കാം. എനിക്ക് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഒത്തിരി ആളുകളെ ഇഷ്ടമില്ലായിരുന്നു. ഈ രക്ഷിക്കപ്പെട്ട ശേഷവും ചില ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടക്കേടുണ്ടാകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ടോ എന്ന് ഇനി ഒന്ന് പരിശോധിച്ച് നോക്കണം. ഇത്ര പറഞ്ഞു തന്നപ്പോ എനിക്കൊരു സംശയം, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഈ ഇഷ്ടക്കേടുണ്ടാകുന്നതിന് കാരണം ചിലതൊക്കെ അവർ എന്നോട് ചെയ്ത പ്രവൃത്തികളോടുള്ള എന്റെ റിയാക്ഷനാണ്, അല്ലെങ്കിൽ എന്നെ അവര് വേണ്ടതുപോലെ കരുതിയില്ല, അല്ലെങ്കിൽ സ്നേഹിച്ചില്ല, അല്ലെ എന്നെ അവർ പുച്ഛിച്ച് സംസാരിച്ചു, എന്നെ അവർ അവമാനിച്ചു, ഇങ്ങനെയൊക്കെയുള്ള പരാതികളാണ് പലപ്പോഴും എന്താ പറയുന്നത് നമുക്ക് ഈ ആളുകളെ വെറുക്കാനുള്ള കാരണം. അല്ലെങ്കിൽ ഞാൻ ചിന്തിച്ചതുപോലെ അല്ല അവൻ, ഞാൻ പ്രതീക്ഷിച്ചതുപോലെ അല്ല, ഇങ്ങനെയൊക്കെയുള്ള അനേകം കാര്യങ്ങളാണ് എന്താ പറയുന്നത് ഈ നമുക്കൊരാളെ വെറുക്കാനിടയാക്കുന്നത്. അപ്പോ അതിന്റെ ഒരു കാരണങ്ങൾ, ഇന്നാരെ വെറുക്കാനുള്ള കാരണങ്ങൾ എന്താണ്? ഒരാളെ നിങ്ങൾക്ക് വെറുക്കുന്നുണ്ടേ, ആ ആളെ വെറുക്കാനുള്ള കാരണങ്ങൾ എല്ലാം ഒന്ന് എഴുതി നോക്കിയേ. അവൻ ശരിയല്ല പറയും, ഓ നോനോ ഞാൻ അതിനോട്ടൊരു ഇങ്ങനെയൊക്കെ നമ്മൾ പറയലില്ലേ ഗമയ്ക്ക്, അതെന്തുകൊണ്ടാണ്, അതിന് റീസൺസ് ഒക്കെ ഒന്ന് എഴുതി നോക്കി. ഇതെല്ലാം നമുക്ക് നമ്മളോടുള്ള ജഡീകമായ സ്നേഹത്തിൽ നിന്ന് വരുന്നതാണ്. ലവ് ഓഫ് അവർ ഓൺ ഫ്ലഷ്, അത് ദൈവികമല്ലാത്ത ഈ ലോകത്തിലെ അവയവങ്ങൾ മരിക്കാത്തത് കൊണ്ട് സംഭവിക്കുന്നത്, അധർമ്മം കാരണം. ദൈവത്തെ അറിയാത്തവർക്കേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെപ്പോ നമ്മളൊരു സെൽഫ് എക്സാമിനേഷൻ എടുത്തിയാലും ഇന്നാരെ എനിക്ക് ഇഷ്ടമില്ല, ആ ഇഷ്ടമില്ലായ്മ നമ്മുടെ മുഖത്തും അവരുടെ കുറ്റം പറയുമ്പോൾ അവരുടെ ഒരു കുറ്റം പറയുമ്പോൾ നമുക്ക് ഭയങ്കര ആവേശം തോന്നുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളിൽ വസിക്കുന്ന അധർമ്മം അന്ന് തന്നെയാണ്. നിങ്ങൾക്ക് ചില ആൾക്കാരുടെ കുറ്റം കേൾക്കുമ്പോൾ ഭയങ്കര ആവേശം തോന്നുന്നുണ്ടോ? അപ്പൊ പിന്നെയും പിന്നെയും പറയണം തോന്നുന്നുണ്ടോ? ആ അതേ ബ്രദറെ, അതേ അങ്ങനെ തോന്നുന്നുണ്ടോ? പ്രശ്നമായി. അത് ഇത് അധർമ്മമാണ്, നമ്മളിൽ വസിക്കുന്ന അധർമ്മം. കാരണം നമ്മൾ ശരിക്കും അവന്റെ സ്നേഹത്തിൽ വസിച്ചിട്ടില്ല എന്ന് തന്നെ. നമ്മളെ എങ്ങനെയാണ് കർത്താവ് സ്നേഹിച്ചതെന്ന് ഒരു പിടിയും നമുക്ക് കിട്ടും, ഒരു പിടിയും കിട്ടില്ല. എന്നെ എങ്ങനെയാണ് കർത്താവ് വാരിയെടുത്ത് സ്വർഗത്തിൽ ഇരുത്തിയതെന്ന്, ഒരു കണ്ടീഷൻ ഇല്ലാതെ എന്നെ എങ്ങനെയാണ് സ്നേഹിച്ചതെന്നാണ്, ഒരു പിടിയിലും ഞാൻ തൊട്ടിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഇത് സീരിയസ് ആയിട്ടും നമുക്ക് ഒരു വലിയ പ്രതിസന്ധി തന്നെയാണ്. അതാണ് യോഹന്നാൻ പറയുന്നത്, ഈ ഒരു അനുസരണക്കേട് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായാൽ, ഇഫ് യു ആർ സിന്നിങ് ഹേറ്റഡ് ഈസ് ഇൻ യു, ലാക്ക് ഓഫ് റിക്കൺസിലിയേഷൻ ഈസ് ഇൻ യു. ഒരു സഹോദരനോട് കായീന്ന് തോന്നിയ ഫീലിംഗ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അത് സ്വന്തക്കാരായാലും ബന്ധക്കാരായാലും വീട്ടുകാരായാലും നാട്ടുകാരായാലും ആരോടെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾ എത്ര ചിന്തിച്ചിട്ടോ അതിനകത്ത് സോൾവ് രക്ഷപ്പെടാൻ പറ്റുന്നില്ലെങ്കിൽ യു ആർ ഇൻ ബിഗ് ട്രബിൾ. കാരണം നിങ്ങളെ എങ്ങനെയാണ് കർത്താവ് രക്ഷിച്ചതെന്നുള്ള പ്രത്യാശ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുകയില്ല. ഇതൊരു ഭയങ്കര കൊട്ടായിപ്പോയില്ല അവസാനം ഇതെല്ലാം പറഞ്ഞ് ഫ്രീയാന്ന് പറഞ്ഞിട്ട്, അല്ലെ? കർത്താവ് എല്ലാം ഫ്രീയാക്കി തന്നിട്ട് അവസാനം ഇത് നല്ല കൊട്ടുകൂട്ടി, അല്ലെ? ഇത് നമ്മുടെ വിശ്വാസം ഫ്രീ ആണ്, അപ്പോഴും എല്ലാം ഫ്രീ ആണ്. ആ സ്നേഹം നമ്മളെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക, മോനെ ഞാൻ ഫ്രീ ആയിട്ടല്ലേ നിനക്ക് ഇതെല്ലാം തന്നേക്കുന്നത്, പുത്രത്വം, അവകാശം, സ്വർഗം, ദൈവത്തിന്റെ രാജ്യം, അതിന്റെ കിരീടങ്ങള്, തേജസ്, ഇതെല്ലാം നീ എന്തെങ്കിലും ചോദിച്ചിട്ടാണോ തന്നത്? അപ്പൊ ഈ ദൈവത്തിന്റെ കൃപയിൽ വിശ്വസിക്കുന്ന ഓരോ സഭയും ഓരോ വിശ്വാസിയും ആലോചിക്കണം, ആ കൃപ എന്ന് പറയുന്നത് അൺമെറിറ്റഡ് ആണ്. അപ്പൊ ഞാൻ വേറൊരാൾക്ക് കൊടുക്കുന്ന സ്നേഹം പ്യുവർലി അൺമെറിറ്റഡ് ആയിരിക്കണം, അത് നിഷ്കളങ്കമായിരിക്കണം, അത് തെറ്റുകൾ കണക്കിടാത്തതായിരിക്കണം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണാമല്ലേ ഈ മനുഷ്യൻ എന്താണ് കഴിഞ്ഞ ദിവസം പറഞ്ഞതെന്ന്. ഇത് പ്രസംഗിക്കാൻ ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു, ഞാൻ ശുശ്രൂഷയിൽ എന്ത് ചെയ്യണമെന്നൊക്കെ ഭയങ്കര ടെൻഷൻ ആയിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞില്ല? ഇപ്പൊ ഏതാണ്ട് മനസ്സിലായി കാണുമല്ലേ. സോ ഈ ഒരു ലൈഫിലേക്ക് നമ്മൾ പ്രവേശിക്കുക എന്ന് പറയുന്നത് ആ ക്രിസ്തുവിന്റെ ജീവന്റെ കവിഞ്ഞൊഴുക്ക് നമ്മളിലേക്ക് വരിക എന്ന് പറഞ്ഞത് ആരും പറയേണ്ട കാര്യമില്ല. പറയേണ്ട കാര്യമുണ്ടോ? ഈ കൽപ്പന ആരെക്കൊണ്ടെങ്കിലും പറഞ്ഞനുസരിപ്പിക്കാൻ പറ്റുമോ? പറഞ്ഞനുസരിപ്പിക്കാൻ പറ്റില്ല, കർത്താവിൽ നിന്ന് പ്രാപിക്കുന്നു. ഞാൻ നമുക്ക് സൈക്കോളജിയിൽ ഒരു ഒരു പ്രയോഗമുണ്ട്, നമുക്ക് സ്നേഹം റിസീവ് ചെയ്താൽ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അത് ശരിയാണ്. ചെറുപ്പത്തിലെ അപ്പന്റെ അമ്മയുടെ സ്നേഹം അറിഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് അവർക്കൊരു കുഞ്ഞുണ്ടാകുമ്പോഴും സ്നേഹം തോന്നും. അത് നല്ല അടി കൊണ്ട് വളർന്ന പിള്ളേര്
ഇവരെ എങ്ങനെയും പൊട്ടിക്കാന്ന് വിചാരിക്കും. വലിയൊരു പങ്കും എല്ലാവരും അല്ല കേട്ടോ, ചിലർ വളരെ ചെറുപ്പത്തിൽ തീരുമാനമെടുക്കും എനിക്ക് മക്കളുണ്ടായി ഞാൻ ഇങ്ങനെ അടിക്കില്ല, വിൽ പവറിൽ. പക്ഷെ സ്നേഹം റിസീവ് ചെയ്യാതെ കൊടുക്കാൻ പറ്റത്തില്ലാത്തൊരു സാധനമാണ് ജനറലി. അപ്പൊ പല ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് സ്നേഹം റിസീവ് ചെയ്തിട്ടില്ല, എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ സഹോദരങ്ങളെ, ആ സ്നേഹം നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിച്ച എവിടെന്നെങ്കിലും അതിൽ നിന്ന് പകുത്ത് കൊടുക്കാൻ ദൈവം നിങ്ങളോട് പറയുന്നതേ ഇല്ല. ആ സ്നേഹം കൊണ്ട് യാതൊരു കാര്യവുമില്ല. നിങ്ങളുടെ അപ്പനമ്മമാര് നിങ്ങളെ സ്നേഹിച്ച സ്നേഹത്തിൽ നിന്ന് നിങ്ങൾ ആർക്കും പകുത്ത് കൊടുക്കണ്ട. ആ സ്നേഹം പങ്കുവയ്ക്കുന്ന കാര്യമേ അല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്ന കർത്താവ് നമ്മളെ സ്നേഹിച്ച സ്നേഹം പങ്കുവയ്ക്കുന്നതാണ്. അപ്പോ നമ്മൾ അങ്ങനെ പറയുമ്പോ എന്താ പറയുന്നറിയോ, കർത്താവ് എന്നെ സ്നേഹിച്ച സ്നേഹം ഞാൻ അറിഞ്ഞിട്ടില്ല എന്നാ പറയുന്നത്. എനിക്ക് വേറൊരാളോട് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഈ അകപ്പെ നൽകാൻ എനിക്ക് പറ്റുന്നില്ലെങ്കിൽ, ഞാൻ ശരിക്കും എന്താ പറയുന്നറിയോ, കർത്താവ് എന്നെ സ്നേഹിച്ച സ്നേഹം ഞാൻ അറിഞ്ഞിട്ടില്ല, പിന്നെ ഞാൻ എങ്ങനെ വേറൊരാൾക്ക് കൊടുക്കും? അപ്പൊ പെട്ടെന്ന് സംഗതികളെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് വരുന്നതുണ്ടോ? അപ്പൊ യോഹന്നാൻ ഇതിനെക്കുറിച്ച് പറയാണ്, അങ്ങനെ ഉള്ളവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദാറ്റ്സ് വെരി ക്ലിയർ നൗ ഫോർ മീ. എനിക്കിത് വളരെ വ്യക്തമാണ്. ഈ വാക്യം എന്നെ വല്ലാതെ പേടിപ്പിച്ചിട്ടുണ്ട്, ഭയപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ എന്താ ചെയ്യേണ്ടത്, എങ്ങനെ പ്രസംഗിക്കും എന്ന് എന്നെ ഉള്ളിൽ വല്ലാതെ ആങ്സൈറ്റി ഉണ്ടാക്കിയിട്ടുള്ള ഒരു വാക്യം കൂടിയാണിത്. അവിടെ പറയുകയാണ്, അപ്പോ എനിക്ക് ഞാൻ ഒരാളെ സ്നേഹിക്കാൻ എനിക്ക് പറ്റുന്നില്ല എന്ന് പറയുമ്പം ആ ഒരു ഹെൽപ്ലെസ്നെസ് ഈ ജഡത്തിൽ നമുക്ക് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് എനിക്ക് സ്നേഹം കിട്ടിയിട്ടില്ല എന്നുള്ളൊരു റീസണിലേക്ക് എത്തുമ്പോൾ, ദാറ്റ് മീൻസ് വി ആർ നോട്ട് റിസീവിംഗ് ദാറ്റ് ലവ് ഫ്രം ദ ലോർഡ്. കർത്താവിൽ നിന്നുള്ള ഒരു സ്നേഹം, അവൻ എന്നെ സ്നേഹിച്ചു എന്നുള്ളത് എനിക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. വി ആർ നോട്ട് ഇൻ ഹിസ് ലവ്. അവന്റെ സ്നേഹം നമ്മിൽ വസിച്ച് ഫലം കൊടുക്കുന്നില്ല. ദാറ്റ്സ് വാട്ട് ദ റിസൾട്ട് ഈസ്. ഓക്കെ, കുഞ്ഞുങ്ങളെ, ആരും നിങ്ങളെ തെറ്റിക്കരുത്. അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതി ചെയ്യുന്നവൻ നീതിമാനാകുന്നു. കണ്ടോ, അതിൽ കുറഞ്ഞതൊന്നും സ്വർഗത്തിൽ അക്സെപ്റ്റബിൾ അല്ല. അതുകൊണ്ട് ആര് നിങ്ങളെ പറഞ്ഞ ഒരു ലോവർ ലെവൽ ഓഫ് റൈച്ചസ്നെസ്സിൽ നിങ്ങളെ കുരുക്കാൻ നിങ്ങൾ അനുവദിക്കരുത്. നിങ്ങൾ ഇന്നത് ഇന്നതൊക്കെ ചെയ്താൽ നിങ്ങൾ നന്നായി എന്ന് ആരെങ്കിലും നിങ്ങളുടെ ഹൃദയത്തോട് പറഞ്ഞാൽ അത് നിങ്ങൾ കേൾക്കരുത്. ഓക്കെ, ആരെങ്കിലും നിങ്ങളോട് അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കരുത്. കാരണം ക്രിസ്തു നടന്നതുപോലെ നടക്കാത്ത ഒരു നീതിയും ദൈവത്തിന് അക്സെപ്റ്റബിൾ അല്ല. പക്ഷെ ക്രിസ്തു ജീവിച്ച പോലെ പെർഫെക്റ്റ് ആവാൻ നമ്മളെ കൊണ്ട് കഴിയില്ലായിരിക്കാം. പക്ഷെ ഒരു മനുഷ്യ കുഞ്ഞുണ്ടാകുമ്പം അത് മനുഷ്യ കുഞ്ഞായിരിക്കണം. ദൈവത്തിനൊരു സന്തതി ഉണ്ടായാൽ അതിനകത്ത് ദൈവത്തിന്റെ സ്വഭാവം ഉണ്ടാകണം. അത് എന്തുമാത്രം വളർന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. പക്ഷെ ദൈവത്തിന്റെ സ്നേഹം നമ്മൾ വസിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹമായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ മെയിൻ ഡ്രൈവിംഗ് ഫോഴ്സ്. ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, ഇപ്പൊ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പം എന്റെ മോട്ടീവ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഈ സ്നേഹമായിരിക്കണം. ഓക്കെ, ആ ഒരു ലവിൽ നിന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാവൂ. അത് എന്തുമാത്രം ഉണ്ടെന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ മെഷർ വിൽ ബി ഡിഫറെന്റ്. അത് നമ്മുടെ ഗ്രോത്തിനെ ആസ്പദമാക്കിയിരിക്കുന്നു. പക്ഷെ തീർച്ചയായിട്ടും ആ സ്നേഹമാണ് ഇതിന്റെ പുറകിലുള്ള മോട്ടിവേറ്റിംഗ് ഫോഴ്സ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ അല്ല എങ്കിൽ അത് അനീതിയാണ്. നമ്മൾ പലപ്പോഴും ചർച്ചകളിലൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ, അല്ലെ, വീടുകളിലെല്ലാം നമ്മുടെ ജീവിതത്തിലെല്ലാം സംഭവിക്കുന്ന കാര്യമാണ്, വി സിറ്റ് ഇൻ ദ ജഡ്ജ്മെന്റ് ചെയർ ആൻഡ് ജഡ്ജ് എവരി വൺ. അവൻ ശരിയല്ല ബ്രദറെ, അവള് ശരിയല്ല, ഇവിടെ ഞാൻ വിചാരിച്ച പോലല്ല, അവൻ അങ്ങനെയല്ല, ഇങ്ങനെയല്ല. ഇപ്പൊ ഞാൻ ആരാന്നറിയോ, ഞാൻ ശരിയായിട്ടുള്ള ഒരാൾ, എല്ലാവരുടെയും സ്നേഹവും ബഹുമാനവും അർഹിക്കുന്ന ഒരാൾ. ബാക്കിയുള്ളവരെല്ലാം അർഹിക്കാത്ത ആൾക്കാരുമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ മാറുകയാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ തെറ്റിപ്പോകരുത്. ക്രിസ്തു നടന്ന പോലെ നടക്കുന്നതല്ലാത്തതൊന്നും സ്വർഗത്തിന് അക്സെപ്റ്റബിൾ അല്ല എന്ന് പറയുമ്പം പെർഫെക്ഷനിലെത്തിയെന്ന് അർത്ഥമില്ല. പക്ഷെ ഈ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മളിൽ വസിച്ചേ പറ്റൂ. അവനെ നമ്മൾ അറിയാത്തവരല്ല. അവൻ നമ്മളെ സ്നേഹിച്ച് എന്തുമാത്രമുണ്ട്, ആ അൺകണ്ടീഷണൽ ലവ് നമ്മുടെ ഹൃദയത്തിൽ ഇല്ലാത്തതല്ല. ആ ഒരു അനുസരണം നമ്മളിൽ നിന്ന് കർത്താവ് ഡിമാൻഡ് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. ഓക്കെ, അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതി ചെയ്യുന്നവൻ നീതിമാനാകും. ടോപ്പ് ക്ലാസ് റൈച്ചസ്നെസ്, ദ റൈച്ചസ്നെസ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ നീതി. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞതിൽ നമുക്ക് എന്താ മനസ്സിലായത്? നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്നാണോ? അല്ല, നമ്മളിൽ ക്രിസ്തുവിന്റെ ജീവൻ വസിക്കണം. നമ്മൾ പ്രത്യാശയുള്ളവരായിരിക്കണം. ആ പ്രത്യാശയുടെ അടിസ്ഥാനം നമ്മളല്ല എന്നറിഞ്ഞിരിക്കണം.
ദൈവം നമ്മളെ അവന്റെ വീട്ടിൽ സ്വീകരിച്ചത് നമ്മുടെ യാതൊരു ഗുണം കൊണ്ടല്ല എന്നും അത് നമ്മോടുള്ള ദൈവത്തിന്റെ അതിഭയങ്കരമായ സ്നേഹമാണെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. ആ വലിയ സ്നേഹമാണ് നമ്മെ ക്രിസ്തുവിലാക്കിയിരിക്കുന്നത് എന്നറിഞ്ഞിരിക്കണം. ആ സ്നേഹം നമ്മളിൽ വസിക്കുമ്പോൾ നമ്മൾ വേറൊരാളെ നോക്കുമ്പോഴും ആ നേച്ചർ നമ്മുടെ പ്രകൃതമാണ് വിശുദ്ധീകരണത്തിലൂടെ മാറുന്നത്. യു മെഡിറ്റേറ്റ് ഓൺ ദ ലോർഡ്സ് ലവ് എവറി ഡേ. കർത്താവ് എന്നെ സ്നേഹിച്ച് എത്രമാത്രമാണെന്നൊന്ന് ആലോചിച്ചു നോക്കി. അത് നമ്മൾ ധ്യാനിച്ച് ധ്യാനിച്ച് നമ്മൾ വിശ്വാസത്തിൽ നിന്ന് സ്നേഹത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ പ്രകൃതമാണ് മാറുന്നത്, നമ്മുടെ ചിന്തകളാണ് മാറുന്നത്, നമ്മുടെ സ്വഭാവമാണ് മാറുന്നത്. അത് സ്നേഹം എക്സ്പ്രസ് ചെയ്യാവുന്ന ഒരു സ്വഭാവമായിട്ട് മാറി മാറി വന്നാണ് ഓക്കെ ആ കൽപ്പനകൾ അനുസരിക്കുന്ന തരത്തിലേക്ക് നമ്മൾ വരുന്നത്. ഈ റോമാലേഖന 8-ാം അധ്യായം വായിക്കുമ്പോൾ ഒരു ക്ലൂം കൂടെ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. റോമാലേഖന 8-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, വാസമാണ് ഇവിടെയും പ്രശ്നം അല്ലെ. യോഹന്നാൻ പറയുന്നു കർത്താവ് നമ്മളിൽ വസിക്കുന്നു എന്നാണ്, കർത്താവിൽ നമ്മളും. റോമർ 8:9, നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരാണ് ഓക്കെ. അപ്പൊ വസിക്കുന്നുണ്ടോ എന്നുള്ളതാണ്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മൾ വസിക്കുന്നുണ്ടോ, പെർഫെക്റ്റ് ആകുന്നുള്ളത് രണ്ടാമത്തെ കാര്യം. വി വിൽ ഗ്രോ ഇൻ ടു പെർഫെക്ഷൻ, ദൈവം നമ്മളെ അങ്ങനെ എത്തിക്കും. പക്ഷെ ചോദ്യം ഇതാണ്, അവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ ജഡസ്വഭാവമുള്ളവരല്ല. ജഡത്തിന്റെ പല പ്രവൃത്തികളും അവിടെ നിന്ന് ഇവിടെ വരുന്നുണ്ടാവും, പക്ഷെ ജഡസ്വഭാവമുള്ളവരല്ല ഓക്കെ. അപ്പൊ ജഡസ്വഭാവമുള്ളവർ ജഡത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി നടക്കുന്നു, ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളത് ചിന്തിക്കും. അപ്പൊ ദൈവത്തിന്റെ സ്നേഹം നമ്മളിൽ വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അധർമ്മികളല്ല, നമ്മൾ അധർമ്മികളല്ല. നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ അനുസരണത്തിന്റെ പെർഫെക്ഷനിലേക്ക് എത്തും ഓക്കെ. ദൈവത്തിന്റെ സ്നേഹം നമ്മളിൽ വസിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹത്തിൽ നിന്ന് ഫലം കായ്ക്കാൻ നമ്മൾ ഉത്സാഹിക്കേണ്ടതാണ്. നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് ഓരോന്നിനോട് ഓരോന്ന് കൂട്ടിക്കോളാനാ പറയുന്നത്. സോ വി ഹാവ് ദാറ്റ് അസറ്റ്, വി ഹാവ് ദാറ്റ് റിച്ചസ്, നമുക്ക് ആ ധനമുണ്ട്. ആ ധനം നമ്മൾ കൂട്ടിക്കൊണ്ടേയിരിക്കും, വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും ഓക്കെ. അപ്പോൾ പാപം എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഓർക്കാൻ വേണ്ടിയാണ് ഇത്. നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രലോഭനങ്ങളുടെ മുമ്പിൽ ഓർക്കണം, ഓ മൈ ലോർഡ്, കർത്താവിന്റെ സ്നേഹം എന്നെ സ്നേഹിച്ച എത്ര വലിയ സ്നേഹമാണ്, കർത്താവെ നന്ദി, സ്തോത്രം. ഒരർഹത ഇല്ലാത്തടത്ത് എന്നെ പിടിച്ച് നീ ഇരുത്തിയിരിക്കുന്നു, സ്തോത്രം. എന്നിട്ട് അടുത്തവന്റെ മുഖത്തേക്ക് നോക്കണം, ആ അവനും അർഹത ഇല്ലാത്തവനാണ്, എന്നെ സ്നേഹിച്ച ദൈവം എന്നെ എന്തുമാത്രം സ്നേഹിച്ചതെന്ന് എനിക്കൊന്ന് അനുഭവിക്കാൻ ഇതാ ഒരു അവസരം കർത്താവ് തന്നിരിക്കുന്നു. ഇത് ഓരോ സമയത്തും നമ്മുടെ അനുസരണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ദാറ്റ് യു ക്യാൻ ലുക്ക് അറ്റ് യുവർ വൈഫ്, ലുക്ക് അറ്റ് യുവർ ഹസ്ബൻഡ്, ലുക്ക് അറ്റ് പീപ്പിൾ അറൌണ്ട് യു ആൻഡ് സേ, ഓ ലോർഡ്, അർഹത ഇല്ലാത്തടത്ത് എന്നെ സ്നേഹിച്ച കർത്താവേ, അർഹതയില്ലാത്ത ഒരാളെ എന്റെ മുമ്പിൽ വിട്ടതിനായിട്ട് സ്തോത്രം. നീ എന്നെ സ്നേഹിച്ച അതേ സ്നേഹം കൊണ്ട് മാത്രമേ അയാളെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. കർത്താവ്, ആ സ്നേഹം എന്റെ ഉള്ളിലേക്ക് നിന്ന്. ഈ സ്നേഹത്തിൽ വസിക്കുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ കൽപ്പനകളിലേക്ക് നടക്കാൻ കഴിയും ഓക്കെ. അപ്പോൾ അവന്റെ സ്നേഹം നമ്മൾ വസിക്കുന്നുവെങ്കിൽ ഓരോ ആക്ടിലും വി ആർ നോട്ട് സിന്നിങ്, വി ആർ ഇംപെർഫെക്ട് ബട്ട് വി ആർ നോട്ട് സിന്നിങ്. നമ്മൾ എന്താ പറയുന്നത്, ആ സ്നേഹത്തിൽ വസിക്കുക, അതൊരു വിശുദ്ധീകരണത്തിന്റെ തലവും കൂടിയാണ്. നമുക്ക് 8-ാം വാക്യം പറയാണ്, പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു, പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുള്ളു. അപ്പോ ഈ പിശാച് എന്നുള്ള വാക്ക് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് കൂടെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എന്താണ് ഇതിന്റെ ഗുലുമാല്, എന്തിനാണ് ഈ പിശാചിന് ഇതിനിടയ്ക്ക് കയറ്റിയിരിക്കുന്നത്? നമുക്കത് നോക്കാം. ദൈവം സ്നേഹമാകുന്നു എന്ന യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കാൻ പോവാണ്, ദൈവം സ്നേഹമാകുന്നു. അപ്പൊ പിശാച് എന്തായിരിക്കും? പിശാച് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കണം. എഫ് എസ് ലേഖനം 4-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം, കോപിച്ചാൽ പാപം ചെയ്യാതിരിക്കും, സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്, പിശാചിന് ഇടം കൊടുക്കരുത്. അപ്പൊ പിശാച് എന്ന് പറഞ്ഞൊരു സാധനം ഇടം അന്വേഷിച്ച് നടക്കുന്നുണ്ട് നമ്മുടെ ഹൃദയത്തിൽ. ഇടം അന്വേഷിച്ച് ഇടം കൊടുക്കരുത്. നമുക്ക് പിശാചിന് ഇടം കൊടുക്കാനുള്ള ഒരു വഴി എന്തായിരിക്കും? നിങ്ങൾക്ക് ഒരാളൊരു ഭയങ്കര കോപം തോന്നി. ഇപ്പൊ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരാൾക്ക് എന്നോട് ഭയങ്കര കോപം തോന്നുവാന്ന് വിചാരിച്ചു ഓക്കെ. ഇന്ന് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് എന്നെ വിളിച്ച് ആ കോപം പരിഹരിച്ചില്ലെങ്കിൽ ഈ രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ പിശാച് വരും,
രാത്രിയല്ലേ പിശാച് വരുന്നത്? അങ്ങനെ സങ്കല്പിച്ചോ, രാത്രി പിശാച് വരും, ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോൾ ഈ കോപം വെറുപ്പായിട്ട് മാറും. പിശാച് കയറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ നമ്മൾ അങ്ങ് വെറുക്കാൻ പറ്റും. സെറ്റിലാകാത്ത, അന്നന്ന് സെറ്റിൽ ചെയ്യാത്ത ഒത്തിരി വിഷയങ്ങൾ, തുറന്നു പറയാത്ത അനേകം വിഷയങ്ങൾ നമ്മൾ പോലും അറിയാതെ മറ്റുള്ളവരോടുള്ള വെറുപ്പായി നമ്മുടെ ഉള്ളിൽ കിടക്കണം. മനസ്സിലാകുന്നുണ്ട്? അപ്പൊ പിശാചും വെറുപ്പും തമ്മിൽ വളരെ ആഴമായ ബന്ധമുണ്ട്. അതുകൊണ്ട് സ്നേഹത്തിന്റെ പ്രമാണത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ മക്കൾ, വെറുപ്പിന്റെ പ്രമാണത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ, ഒരു സഹോദരനെ വെറുക്കുമ്പോൾ നമ്മൾ പിശാചിന്റെ സന്തതിയുമായിട്ടാണ് കാണപ്പെടുന്നത്. സോ വി ആർ ഗിവിംഗ് ദ ഡെവിൾ എ സ്പേസ് ഇൻ അവർ ഹാർട്ട് വെൻ വി ഹേറ്റ് പീപ്പിൾ. അപ്പൊ നമ്മൾ സാധാരണ പറയുന്നൊരു ഏരേ, ഞാൻ അങ്ങനെ വെറുക്കുന്നൊന്നും ഇല്ല ബ്രദറെ, പിന്നെ അവനോട് അത്രയും അടുപ്പം വേണ്ടാന്ന് തീരുമാനിച്ചു, അതിനെയാണ് ഈ വെറുപ്പെന്ന് പറയുന്നത്. അത് ഒത്തിരി അങ്ങോട്ട് അടുത്ത് ചെന്നാൽ അത് വലിയ പ്രശ്നം, അവൻ ശരിയല്ല, ഞാനത് വെറുപ്പൊന്നും ഇല്ലാട്ടോ, എനിക്ക് ഈ വെറുപ്പൊന്നും, എനിക്ക് എല്ലാരോടും സ്നേഹമുള്ളൂ. പക്ഷെ ഒരു ഇത്തിരി അകലം ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. എന്ത് മനോഹരമായ ചതി! കാരണം ഈ അവർ സെൽഫ് ഈസ് ഫ്ലഷ് ഈസ് സോ ഡിസെപ്റ്റീവ്. അവനോടുള്ള വെറുപ്പ്, നമ്മൾ ശരിക്കും നമ്മളെ പോലെ വഞ്ചിക്കുന്നവര്, നമ്മുടെ ജഡത്തെ പോലെ വഞ്ചിക്കുന്ന ഒരു സാധനം ലോകത്തില്ല. അതെ, അങ്ങനെ അത് അവൻ അധികം പ്ലേസ് കൊടുക്കണ്ട. ആ ഞാൻ എന്തായാലും ഒരു ഇത്തിരി അകലം ഇടാൻ, നിങ്ങൾ വിചാരിക്കും ഈ മനുഷ്യൻ എന്നോട് അകലം ഇടുന്ന, അതുപോലെയാണ് ഞാൻ എല്ലാവരോടും, എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഫോൺ ചെയ്യാൻ പാടില്ലേ, ഞാൻ പറഞ്ഞു ഫോൺ ചെയ്യാൻ പാടില്ല, എന്നെ മിക്കവാറും ആൾക്കാർ വിളിക്കാറേ ഉള്ളൂ. ഞാൻ അങ്ങനെ ആരെയും, എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുന്നത്, ഒരു ഹെസിറ്റേഷൻ ആയിക്കാരില്ല, സ്നേഹം ഇല്ലാത്തതുകൊണ്ടല്ല കേട്ടോ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. സ്നേഹം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടെന്നും പറയാൻ പറ്റില്ല. പക്ഷേ കർത്താവിൽ പ്രത്യാശിക്കുന്നു, ദൈവമേ ആരെയെങ്കിലും വിധിക്കാതിരിക്കാനും എന്നേക്കാളും ഭേദമാണ് നിങ്ങൾ എല്ലാവരും എന്ന് ഉള്ള സത്യം എന്റെ ഹൃദയത്തിൽ ഒന്ന് മനസ്സിലാക്കി കിട്ടാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അപ്പോൾ പിശാചിന്റെ മക്കളാകാം. എങ്ങനെയാകാം? കായിനെ പോലെ ആകാം. അതാണ് ഇവിടുത്തെ പറഞ്ഞത്. കായ് ഐദർ യു ക്യാൻ ബി ലൈക്ക് ക്രൈസ്റ്റ് ഓർ യു ക്യാൻ ബി ലൈക്ക് കായിൻ. ഓക്കെ, കുഞ്ഞുങ്ങളെ ആരും നിങ്ങളെ തെറ്റിക്കരുത്, അവൻ നീതിമാനായിരിക്കുന്ന പോലെ. അപ്പൊ അവനിൽ നിന്ന് വരണം ആ നീതി. അതാണ് വി ഷുഡ് ബി ഡ്രിവൺ ബൈ ലവ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നമ്മളൊരു ഉപകാരം ചെയ്യുമ്പോൾ പോലും, ഒരു ഉപകാരം ചെയ്യുന്നതിനകത്ത് ഒരു ആശ്വാസം ഉണ്ടല്ലേ, ഉപകാരം ചെയ്യുന്നതിനകത്ത് ഒരു ആശ്വാസം ഉണ്ട്. അപ്പൊ നമ്മൾ, ഓ ഞാൻ കുറെ ഇപ്രാവശ്യം കുറെ ക്യാഷ് ഒക്കെ പലർക്കും കൊടുക്കാനായിട്ട് പറ്റി കേട്ടോ സ്തോത്രം, അതിനകത്തൊരു സന്തോഷമുണ്ട് അല്ലേ. നമ്മൾ ആൾക്കാർക്ക് എന്തെങ്കിലും കൊടുക്കുമ്പോൾ അതിനകത്തൊരു സന്തോഷമില്ലേ, ഇല്ലേ? വേറെ ആൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒരു സന്തോഷമില്ലേ, ഉണ്ട്. അതുകൊണ്ടും കാര്യമില്ല, അത് സ്നേഹത്തിൽ നിന്ന് വന്നെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന, വാങ്ങിക്കുന്ന ആളോടുള്ള സ്നേഹത്തിലാണെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. ഓക്കെ, അത് ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. അടുത്തത്, പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാണ്. അപ്പൊ നമുക്ക് ഉറപ്പായിട്ട് മനസ്സിലായില്ലേ പിശാച് ചെയ്യുന്ന പാപം എന്താന്ന്? പിശാചിന്റെ സ്വഭാവം എന്താണ്? അവൻ വെറുപ്പിന്റെ ആളാണ്. ഹി റെപ്രസെന്റ്സ് ഹേറ്റർ, ദൈവത്തോടുള്ള ശത്രുത്വം, ദൈവത്തിന്റെ പ്രകൃതത്തിന് നേരെ എതിരെയുള്ള പ്രകൃതം. ഓക്കെ, അടുത്ത നോക്കുക. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ഓക്കെ, ദൈവത്തിന്റെ ഉദ്ദേശം തന്നെ ഈ മനുഷ്യരുടെ ഹൃദയത്തിൽ വ്യാപരിക്കുന്ന പൈശാചികമായ സ്വഭാവങ്ങളെ അഴിച്ചു കളയുക എന്നുള്ളതായിരുന്നു. നമ്മളെ ആ സ്പിരിച്വൽ സർക്കംസിഷൻ നടത്തി ലോകത്തിലേക്ക് നമ്മളെ അറ്റാച്ച് ചെയ്യുന്ന, നമ്മുടെ പ്രകൃതത്തിലേക്ക് നമ്മളെ വലിച്ചു കെട്ടുന്ന ആ ഒരു, ഇപ്പോഴും ആ പ്രകൃതത്തിലേക്ക് നമ്മളെ വലിച്ച് മുറുക്കുന്ന ആ കയറുകളെ അറുത്ത് കളഞ്ഞിട്ട്, നമ്മളെ സ്വതന്ത്രരാക്കാൻ വേണ്ടിയാണ് കർത്താവ് വന്നത്. നമ്മളെല്ലാം പാപത്തിന്റെയും എന്താ പറയുന്നത്, ഈ ലോകത്തിന്റെ ഒക്കെ അടിമകളായിരുന്നു. ഓക്കെ, ആ അടിമത്തത്തിൽ നമ്മളെ സെപ്പറേറ്റ് ചെയ്ത് അധർമ്മത്തിന്റെ അടിമത്തത്തിൽ നമ്മളെ രക്ഷിക്കാനാണ് കർത്താവ് വന്നത്. അതെങ്ങനെ ചെയ്തത്? അവന്റെ സ്നേഹം നമ്മളെ നിർബന്ധിച്ചതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഓക്കെ, അടുത്ത വാക്യം. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ആ പ്രവൃത്തികൾ നമ്മളിൽ നിന്ന് അഴിയുകയാണ് ക്രിസ്തുവിലേക്ക് വരുമ്പോൾ. ക്രിസ്തു നമ്മൾ വസിക്കുമ്പോൾ പിശാചിന്റെ പ്രവൃത്തികൾ നമ്മളിൽ നിന്ന് അഴിയുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ ഹൃദയത്തിൽ എന്തുമാത്രം പിശാചിന്റെ പ്രവൃത്തികൾ അഴിയാതെ കിടപ്പുണ്ടോന്ന്. നമ്മൾ എപ്പോൾ ആ വിശ്വാസത്തിന്റെ, ആത്മാവിന്റെ ജീവനിലേക്ക് പ്രവേശിക്കുന്നോ, ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് പ്രവേശിക്കുന്നോ, അപ്പോൾ ഈ പിശാചിന്റെ എല്ലാ പ്രവൃത്തികളും നമ്മളിൽ നിന്ന് അഴിഞ്ഞു. ഓക്കെ, വിശ്വാസമുണ്ടോ? നമ്മുടെ ബന്ധങ്ങളെല്ലാം നന്നാവും.
നമ്മുടെ ചുറ്റുമുള്ളവരോടെല്ലാം ക്രിസ്തു ആരാണെന്ന് അവർക്ക് മനസ്സിലാവും. ക്രിസ്തു ആരാണെന്ന് അവർക്ക് മനസ്സിലാവും. നമ്മളിലൂടെ മനസ്സിലാക്കുക, ജീവജല നദികൾ നമ്മളിലൂടെ ഒഴുകുമ്പോൾ നമ്മളിലൂടെ മനസ്സിലാക്കാൻ അവർക്ക് കഴിയും. അടുത്ത വാക്യം, ദൈവത്തിൽ ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നു. അപ്പൊ ആ വിത്ത്, അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ പലതിലും തെറ്റിപ്പോകുന്നവരാണ്. എങ്കിലും യോഹന്നാൻ നമ്മളോട് പറയുകയാണ്, ദൈവത്തിൽ ജനിച്ചാൽ ആ ജനനത്താൽ നമുക്ക് പാപം ചെയ്യാനുള്ള കഴിവാണ് ഇല്ലാതെ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ പുതിയ പ്രകൃതം ഉണ്ടല്ലോ നമ്മിലുണ്ടാകുന്ന, ക്രിസ്തു നമ്മൾ ക്രൂശിൽ തറയ്ക്കപ്പെട്ട് നമ്മളിൽ ജീവിക്കുന്ന പുതിയ ജീവനുണ്ടല്ലോ, ആ പുതിയ ജീവൻ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, പാപം ചിന്തിക്കുന്നു പോലുമില്ല. പ്യുവർലി കൺട്രോൾഡ് ബൈ ലവ്. പഴയ ജഡമാണ് പാപം ചെയ്യുന്നത്. ക്രിസ്തുവിൽ ജനിച്ച ആ വിത്ത്, ആ വിത്തിൽ നിന്ന് ഒരു പാപവും വരില്ല. അതായത് നമ്മളിൽ ഉരുവായ പുതിയ ജീവനിൽ നിന്ന് യാതൊരു പാപവും വരികയില്ല. ദൈവത്തിൽ ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ ജനിച്ചതിനാൽ അവന് പാപം ചെയ്യാൻ കഴിയുകയില്ല. അടുത്ത വാക്യം നോക്കിയേ, ദൈവത്തിന്റെ മക്കൾ ആരെന്നും പിശാചിന്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു. അപ്പോ നമ്മളൊരാള് ദൈവത്തിന്റെ മകനാണോ പിശാചിന്റെ മകനാണോ എന്ന് എങ്ങനെ അറിയുന്നത്? പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പം നമ്മൾ ദൈവത്തിന്റെ മക്കളാണോ പിശാചിന്റെ മക്കളാണോ എന്ന് നമ്മുടെ ചുറ്റുമുള്ളവരോട് എങ്ങനെ നമ്മൾ കാണിച്ചു കൊടുക്കാൻ പോകുന്നത്? അവന്റെ സ്നേഹത്തിൽ വസിച്ചുകൊണ്ടാണ്. അതാണ് പാപം, വെറുപ്പ്, ക്രോധം, കുറ്റം പറച്ചില്, മറ്റുള്ളവരെ താഴ്ത്തി സംസാരിക്കുന്നത്, മറ്റുള്ളവരുടെ കുറ്റങ്ങളെ ചെകഞ്ഞ് എടുക്കുന്നത്, അവരുടെ വെറുപ്പോടെ ഇടപെടുന്നത്, അവരെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കുന്നത്, ഇതെല്ലാം എന്തിനാ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, എന്നെ കർത്താവ് എങ്ങനെയാണ് സൗജന്യമായി നീതീകരിച്ചതെന്നുള്ളത് എനിക്ക് മനസ്സിലാകാതെ പോവുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന്റെ വിത്ത്, ആ വിത്ത് വസിക്കുന്നവർക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല. ഓക്കെ, സന്തോഷമായത്. ദൈവത്തിന്റെ, കർത്താവിന്റെ വിത്ത് നമ്മൾ വസിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സഹോദരൻ എത്ര പാവിയായാലും അവനെ വെറുക്കാൻ പറ്റും, അവനെ അകറ്റി നിർത്താൻ തോന്നുന്നില്ല. ഇന്നും ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്രൈസിസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും. സോ ലൈഫ് ഈസ് ഫുൾ ഓഫ് ക്രൈസിസ്. അപ്പൊ കർത്താവ് ഈ വചനത്തിലൂടെ എന്നോടും കൂടെ സംസാരിക്കുന്നത്, ഇല്ല, ദൈവത്തിന്റെ വിത്ത് ഉള്ളിലുള്ളവന് ഒരിക്കലും ഒരാളെ അകറ്റി നിർത്താൻ പറ്റത്തില്ല. അവൻ ചിലപ്പം ഉപദ്രവം ഉണ്ടാക്കുമായിരിക്കും, ബട്ട് നമ്മളിൽ കർത്താവിന്റെ സ്നേഹം നമ്മളെ നിർബന്ധിക്കുന്നു. കഷ്ടം സഹിക്കാനും വേറൊരാൾ നിമിത്തം ക്രൂശിലായി പോകാനും ഈ സ്നേഹം നമ്മളെ നിർബന്ധിക്കുന്നു. വേറൊരാളാൽ ചതിക്കപ്പെടാൻ നമ്മെ നിർബന്ധിക്കുന്നു. ഉപദ്രവങ്ങൾ സഹിക്കാൻ നമ്മളെ നിർബന്ധിക്കുന്നു. ക്രിസ്തുവിന്റെ സ്നേഹമാണ് നിർബന്ധിക്കുന്നു. ക്രിസ്തുവിന്റെ സ്നേഹം നിർബന്ധിച്ചിട്ട് എന്താ പറയുന്നറിയോ? ആ സ്നേഹം നിർബന്ധിച്ചിട്ട് ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചിരിക്കുക, എല്ലാവരും മരിച്ചു. 2 കൊരിന്ത്യർ 5:14, ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു. അപ്പൊ നമ്മൾ കർത്താവിന്റെ കൂടെ മരിച്ചു എന്ന് ക്രിസ്തുവിന്റെ സ്നേഹമാണ് നമ്മളോട് നിർബന്ധിച്ച് പറയുന്നത്. അപ്പൊ അവന്റെ മരണത്തിൽ പങ്കാളിത്തം നമ്മൾ അനുഭവിക്കുന്ന അവന്റെ സ്നേഹം നമ്മൾ നിർബന്ധിക്കുന്നോണ്ടാണ്. ഓക്കെ, ദൈവത്തിന്റെ മക്കൾ ആരെന്നും പിശാചിന്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു, നീതി പ്രവർത്തിക്കാത്തവനാരും. അതിന്റെ തൊട്ട് താഴെ എഴുതിയിരിക്കുന്ന എങ്ങനെയാണെന്ന് അറിയോ? സഹോദരനെ സ്നേഹിക്കാത്തവൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല. സിമ്പിൾ സ്റ്റേറ്റ്മെന്റ്. നീതിയെ നിർവചിക്കുന്ന എങ്ങനെയാണ്? നീതി പ്രവർത്തിക്കാത്തവനാരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. അപ്പൊ സഹോദരനെ സ്നേഹിക്കാൻ കഴിയുന്ന, അങ്ങനെ വേണം നമ്മളെ ആളുകൾ തിരിച്ചറിയാൻ, ആരാ ദൈവത്തിന്റെ മക്കളാണോ പിശാചിന്റെ മക്കളാണോ എന്ന് തിരിച്ചറിയാൻ. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഈ കാര്യം എംഫസൈസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരു വാക്യം മാത്രം വായിച്ചിട്ട് അവസാനിപ്പിക്കാം. യോഹന്നാന്റെ സുവിശേഷം 17:22 പറയുന്നത് അവന്റെ മഹത്വം നമുക്ക് തരുന്നതിനെ കുറിച്ചാണ്. 17:22, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. ആ 23-ാം വാക്യം, നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്ന പോലെ അവരെയും സ്നേഹിക്കുന്നെന്ന് ലോകം അറിയുവാൻ, നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിനും, ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവർ ആകേണ്ടതിനും തന്നെ.
ഓക്കെ. അപ്പോൾ ഇവിടെ പറയുന്ന ലോകം അറിയണം, എന്തറിയണം? ദൈവം ക്രിസ്തുവിനെ സ്നേഹിച്ചിട്ടുണ്ടെന്നും ക്രിസ്തുവിനെ ദൈവം സ്നേഹിച്ച സ്നേഹം ഈ മക്കളെ സ്നേഹിച്ചിട്ടുണ്ടെന്നും ലോകം അറിയണം. ആ ലോകം അറിയണമെങ്കിൽ നമ്മൾ ദൈവത്തിനുള്ള മക്കളാണ് എന്ന് ലോകത്തിന് മുമ്പിൽ വെളിപ്പെട്ട് വരണം. വി നീഡ് ടു ബി ജസ്റ്റിഫൈഡ് ആസ് ചിൽഡ്രൻ ഓഫ് ഗോഡ് ബിഫോർ ദ വേൾഡ്. ലോകം നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ സെൽഫ് സെർവിങ്, അതായത് അവരെല്ലാം സ്വന്തം വികാരങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നടക്കുമ്പോൾ ദൈവത്തിന്റെ മക്കൾ ആരാണ്, ദൈവത്തിന്റെ മക്കൾ എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ദൈവം നമുക്ക് വെച്ചിരിക്കുന്നത് അവന്റെ സ്നേഹത്തിൽ വസിക്കുക എന്നുള്ളതാണ്. ആ സ്നേഹത്തിനകത്ത് കർത്താവിന്റെ ക്രൂശുണ്ട്. അതെങ്ങനെയാണ് ആ ക്രൂശ് വർക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യം നമുക്ക് അടുത്ത ദിവസം കാണാം. ഹൗ ദ ലോർഡ് എനേബിൾസ് ആൻഡ് ഒബീഡിയൻസ് മേക്സ്